എനിക്ക് എങ്ങനെയാണ് 4K സബ്സ്ക്രൈബേഴ്സ് ആയത്? എനിക്ക് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് പലരും എനിക്ക് മെസ്സേജ് ചോദിക്കാറുണ്ട്, ചേട്ടാ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എങ്ങനെ ഒപ്പിക്കുന്നത്? ഒരുപാടൊന്നും ഇല്ല, പക്ഷേ നമ്മളൊരു സാധാരണക്കാരനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തറിയുന്ന ആൾക്കാർക്കൊക്കെ ചോദിക്കും, എങ്ങനെയാണ് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, അല്ലെ വ്യൂസ് കയറുന്നുണ്ടല്ലോ, എന്താണ്? അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാനൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾക്കും ഇങ്ങനെ ചാനൽ തുടങ്ങിയിട്ട് ഇങ്ങനെ നല്ല സബ്സ്ക്രൈബേഴ്സ് വരണം, വ്യൂസ് വീഡിയോസ് കാണണം, നമ്മുടെ വീഡിയോസ് ആളുകളിലേക്ക് എത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണണം. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ പോവുകയാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്, മൈ എക്സ്പീരിയൻസ് അബൌട്ട് യൂട്യൂബ്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി 4000 സബ്സ്ക്രൈബേഴ്സ് ഹിറ്റ് ചെയ്തിരിക്കാറുണ്ട് ഗൈസ്, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം 2-3 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ യൂട്യൂബ് ചാനലാണ്, ഇപ്പോഴാണ് ഒരു 4000 സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് കിട്ടുന്നത് കേട്ടോ. മാത്രമല്ല ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഒരു 1 മില്യൺ വ്യൂസ് നമുക്ക് അടിക്കാൻ സാധിച്ചിട്ടുണ്ട്. യൂട്യൂബ് ഷോർട്സ് ആണെങ്കിലും യൂട്യൂബിൽ തന്നെയാണ് ഒരു 1 മില്യൺ വ്യൂസ് അടിക്കാൻ പറ്റി. അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നു. ഒരിക്കലും ഞാൻ ഇതിനകത്ത് അത്ര വലിയ കഷ്ടപ്പെട്ടെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ബേസിക്കലി ഞാൻ ഒരു മടിയനാണ്, പക്ഷേ ഈ ഒരു കാര്യത്തിൽ എൻ്റെ ഏറ്റവും വലിയ പാഷനാണ് മ്യൂസിക്കും വ്ളോഗിങ് ഒക്കെ. അപ്പോൾ അതിൻ്റെ ഒരു പേരിലാണ് ഇപ്പോഴും ഈ ചാനൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ഇപ്പോഴും എന്താണ്, എനിക്ക് ഉറപ്പുണ്ട് ഈ ചാനൽ ഇന്നല്ലെങ്കിൽ നാളെ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയി വരുന്ന ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനകത്ത് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. റീസെൻ്റ് ആയിട്ട് ഒരു 2 മാസമായിട്ട് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഒരു 12,000 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഒരു 2 മാസത്തിനുള്ളിൽ എനിക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും, പുതിയ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. വെൽക്കം ടു ചോസൻ വൺ വ്ളോഗ്സ് കേട്ടോ, എന്നെ സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് വീഡിയോസ് പ്ലാനിങ് തിങ്കിങ് ഒക്കെ നടക്കുന്നുണ്ട്, എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് 1000K ആയി, പക്ഷേ 1K സബ്സ്ക്രൈബ് ആയപ്പോഴൊന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല, 2K സബ്സ്ക്രൈബേഴ്സിന് വീഡിയോ ചെയ്തിട്ടില്ല, 3K കഴിഞ്ഞ ആഴ്ചയാണ് ആയത്, 4K ഈ ഒരു ആഴ്ച കൊണ്ട് 1K എക്സ്ട്രാ ആയിട്ട് 4K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പറയുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഞാൻ വന്നത്. എല്ലാവർക്കും ഒരുപാട് നന്ദി, ഈ നിമിഷത്തിൽ അറിയിക്കുകയാണ്. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് 4K സബ്സ്ക്രൈബേഴ്സ് ആയത്? എനിക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പലരും എനിക്ക് മെസ്സേജ് ചോദിക്കാറുണ്ട്, ചേട്ടാ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എങ്ങനെ ഒപ്പിക്കുന്നത്? ഒരുപാടൊന്നും ഇല്ല, പക്ഷേ നമ്മളൊരു സാധാരണക്കാരനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തറിയുന്ന ആൾക്കാർക്കൊക്കെ ചോദിക്കും, എങ്ങനെയാണ് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, അല്ലെ വ്യൂസ് കയറുന്നുണ്ടല്ലോ, എന്താണ്? അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാനൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾക്കും ഇങ്ങനെ ചാനൽ തുടങ്ങിയിട്ട് ഇങ്ങനെ നല്ല സബ്സ്ക്രൈബേഴ്സ് വരണം, വ്യൂസ് വീഡിയോസ് കാണണം, നമ്മുടെ വീഡിയോസ് ആളുകളിലേക്ക് എത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണണം. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ പോവുകയാണ്. ബേസിക്കലി ഞാൻ പറയട്ടെ, ഞാൻ ഒരു പാട്ടുകാരനാണ്, ഒരു മ്യൂസീഷ്യനാണ്, പിന്നെ അത്യാവശ്യം ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് സംസാരിക്കാനുള്ള ചെറിയൊരു കഴിവുണ്ട്. അപ്പം ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഉയർന്നു വരുന്നുണ്ട്, ഒരുപാട് സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ തുടങ്ങിയിട്ട് 2-3 വർഷമായെന്ന് പറഞ്ഞു, ഈവൻ 1 മാസം മുമ്പ് തുടങ്ങിയവരുണ്ട്, അവരൊക്കെ നല്ല സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവരെ കാണുമ്പോൾ ഇൻസ്പിറേഷനാണ് കേട്ടോ. അവർ വീഡിയോസ് ഇടുക കാണുമ്പോഴാണ് നമുക്ക് കൂടെ ഒരു ഇത്, ആഹാ ഇവർക്കൊക്കെ പറ്റിയ പിന്നെ നമുക്കും പറ്റിക്കൂടി എന്നുള്ളൊരു ഇതൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ വ്ളോഗിങ് ചെയ്യണം, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരിക്കലും മനസ്സിൽ വെച്ചോണ്ട് നടക്കല്ലേ, ഒരു ക്യാമറ ഫോൺ ഉണ്ടോ ഇറങ്ങും, ഒരുപാട് സംഭവങ്ങളൊന്നും വേണ്ട, മനസ്സിലായില്ലേ. ഞാൻ തന്നെ ഇപ്പോൾ ഇരിക്കുന്നത് ഒരു അലമ്പ് റൂമാണ്, എൻ്റെ റൂം തന്നെ മൊത്തം അലങ്കോലമായിരിക്കും, പക്ഷേ ലൈറ്റൊക്കെ ഓഫാക്കി ഈ ജനൽ തുറന്നിട്ട് ബാക്കിൽ ചെറിയൊരു 150 രൂപയുടെ ലൈറ്റിലൂടെ കത്തിച്ച് വെച്ചപ്പോഴത്തേക്കിന് ബാക്കിൽ ഫാനൊക്കെ ഇരിക്കുന്നത്, കത്തിച്ച് വെച്ചപ്പോഴത്തേക്കിന് ഒരു ഇച്ചിരി വൃത്തിയൊക്കെ ഉണ്ട്. വലിയ ഹെവി സംഭവം എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ എന്നാൽ ഇച്ചിരി വൃത്തിയൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ഇരുന്ന് വളവളം സംസാരിക്കാം, ആളുകൾ കാണും, പിന്നെ അതെല്ലാം നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് ഇടാവുന്നതാണ്. എന്താ ഒരുപാട് വ്യൂസ് കിട്ടണമെന്നോ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായിരിക്കാം, പക്ഷേ ഓൺ ഗെറ്റ് ഗോ ആദ്യം തന്നെ കിട്ടണമെന്നില്ല, സമയമെടുക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 3 വർഷത്തോളമായി, എന്നാലും ഇപ്പോഴും എൻ്റെ ഒരിക്കലും സ്റ്റേബിൾ അല്ല, അൺസ്റ്റേബിളാണ്, എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല. പക്ഷേ നമ്മൾ നമ്മുടെ പണി ചെയ്യാന്നുള്ളതാണ്. ഞാൻ എന്തായാലും തീരുമാനിച്ചു വീഡിയോസ് ഇനി ഇടുക, യൂട്യൂബ് ചാനൽ ഇനിയും ഗ്രോ ആക്കൊണ്ട് വരിക, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യണം എന്നുള്ളൊരു നല്ലൊരു മോട്ടിവേറ്റഡ് ആണ് ഞാൻ, അതിൻ്റെ പേരിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വീഡിയോസ് ഇങ്ങനെ തന്നെ ആയിരുന്നു. എൻ്റെ അടുത്ത് ആരോ ഒരാൾ പറഞ്ഞു ചെയ്യുന്നുണ്ടെങ്കിൽ നാളത്തേക്ക് വെക്കണ്ട, ഇപ്പം ചെയ്യാനുള്ളത്. അതുകൊണ്ടൊക്കെ ഇപ്പം നിങ്ങളത് കേൾക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ടൈം ഇപ്പോഴായിരിക്കാം, നാളത്തേക്ക് വെക്കണ്ട, അല്ല അടുത്ത ആഴ്ചത്തേക്ക് വെക്കണ്ട, നല്ലൊരു ഫോൺ കിട്ടിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് വെക്കണ്ട, കണ്ടന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്ന എന്തോ ഫോൺ എടുക്കുക, വീഡിയോ എടുക്കുക, എഡിറ്റ് ജസ്റ്റ് സ്റ്റാർട്ട് തുടങ്ങുക, അത്രേ എനിക്ക് പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ തുടങ്ങിയതാണ് ഞാൻ. തുടങ്ങിയ സമയത്ത് എനിക്ക് ഞാൻ ഒരിക്കലും കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നു, ഉറങ്ങിടും, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇടും, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും, അങ്ങനെ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വലുതായിട്ട് ഗ്രോ ആയില്ല. ആദ്യം നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തു, കാരണം അടുത്തറിയാവുന്ന ഓരോ ആയിട്ടൊക്കെ നമുക്ക് ലിങ്ക് ഷെയർ കൊടുക്കുക, അതാണ് എൻ്റെ ഏറ്റവും മെയിൻ. ഫസ്റ്റ് ഓഫ് ഓൾ
നമ്മൾ വീഡിയോ ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, അതിനുശേഷം നമ്മുടെ ചാനൽ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുത്ത് പേഴ്സണലായിട്ട് അറിയാവുന്നവർക്ക് അയച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് എന്തായാലും വരും, നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സ് വരും. പിന്നെ നമ്മൾ വീക്ക്ലി വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക, ചിലപ്പം 50 views, 100 views അങ്ങനെയൊക്കെ ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ യൂട്യൂബ് പുതിയ ചാനലിലൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റെക്കമെൻഡ് ചെയ്യുവാണെങ്കിൽ ഒരുപാട് ആളുകളുടെ ഫീഡ്സിൽ വീഡിയോസ് ചെല്ലും. നമ്മുടെ നല്ല വീഡിയോസ് കണ്ടന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ തംബ്നെയിലും നമ്മുടെ ടൈറ്റിലൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർ ക്ലിക്ക് ചെയ്ത് കയറും, അങ്ങനെ വ്യൂസ് കയറാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഈ റീസെൻ്റ് ആയിട്ടാണ് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു തുടങ്ങിയത്. അതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് ഇത്രയും കുറച്ച് ഫോളോവേഴ്സ് കയറും, ഒരുപാടല്ല, ഒരു 2000 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കയറിയതിൻ്റെ ഒരു ഗുഡൻസ് ആണ്. ഗുഡൻസ് ഒന്നുമില്ല, ഇപ്പം യൂട്യൂബ് ഷോർട്സ് ഉണ്ടല്ലോ, ഷോർട്സിൽ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെറിയ ചെറിയ കണ്ടന്റ് 30 സെക്കൻഡ് ഒക്കെ മതി, ചുമ്മാ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ദിവസം 2 എണ്ണം വെച്ചോ അല്ല 1 ദിവസം 1 എണ്ണം വെച്ചോ ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ, യൂട്യൂബ് തന്നെ നമ്മുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യും. ഇപ്പോൾ ഈ ഇടയ്ക്ക് 2 വീഡിയോ ആണ് എൻ്റെ റെക്കമെൻഡ് ചെയ്തത്, അത് കയറിപ്പോയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇപ്പോൾ റീസെൻറ്റായിട്ട് ഇത്തിരി വ്യൂസും സബ്സ്ക്രൈബേഴ്സും കയറിയത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് അടുത്തൊരു വീഡിയോയിൽ ഞാനിത് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ 4K സബ്സ്ക്രൈബേഴ്സ്, പുതിയ സബ്സ്ക്രൈബേഴ്സ് നന്ദി. ആദ്യം മുതൽ എന്താണ് നേരത്തെ മുതൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഇരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഇപ്പോൾ കാണുന്നവരാണെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കണക്കുള്ള ടിപ്സൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ, എനിക്ക് വലിയൊന്നും അറിയില്ലെങ്കിലും എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളെ. ഇപ്പോൾ എന്താണ് പുതിയ ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ ക്രിയേറ്റേഴ്സ് ആവാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങളും ഡൗട്ടുകളൊക്കെ ചോദിക്കുക. അതിനുള്ള ഒരു മറുപടിയായിട്ട് ഞാൻ വീഡിയോസ് ആയിട്ട് തന്നെ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. ബൈ.